മീശ നോവലിന് പിന്നാലെ വീണ്ടും ഹിന്ദു വിരോധവുമായി മാതൃഭൂമി ദിനപത്രം രംഗത്ത് വന്നിരിക്കുന്നു. മീശ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച് നായർ സമുദായത്തെ അവഹേളിച്ച മാതൃഭൂമി ദിനപത്രം ഐതിഹ്യ പെരുമയുള്ള ഉളിയന്നൂർ പെരുന്തച്ഛനെ ക്രിസ്ത്യാനിയാക്കി അവതരിപ്പിച്ചിട്ടാണ് ഇപ്പോൾ വിശ്വകർമ്മ സമുദായത്തെയും അവഹേളിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15 ഞായറാഴ്ച പതിപ്പിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലാണ് പന്തിരുകുലം കഥയിലെ പ്രമുഖനായ പെരുന്തച്ഛനെ വികലമായി അവതരിപ്പിച്ചത്. ഇതിനെതിരെ വിശ്വകർമ്മ സമുദായാംഗങ്ങളിൽ പ്രതിഷേധം അണപൊട്ടിയിട്ടുണ്ട്. സങ്കുചിതവും സ്വാർത്ഥപരവുമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ പേറുകയും ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തതുമായ ഒരു പത്രസ്ഥാപനമായി മാതൃഭൂമി അധപതിച്ചതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പന്തിരികുല ചരിത്രത്തിൽ ഒരിടത്ത് പോലും പരാമർശിച്ചിട്ടില്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി വിശ്വകർമ്മ സമുദായത്തെ അവഹേളിക്കുകയും ചരിത്രത്തെ വളച്ചൊടിക്കുകയുമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇത് പ്രസിദ്ധീകരിച്ചിലൂടെ വിശ്വകർമ്മ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുകയാണ് മാതൃഭൂമി. അകവൂർ ചാത്തൻ, പാക്കനാർ എന്നിവർ ശാക്തയ മതക്കാരും പെരുന്തച്ഛനും ഉപ്പുകുറ്റനും ക്രിസ്ത്യാനികളും വള്ളോൻ ബുദ്ധമതക്കാരനും കാരക്കൽ മാത ജൈനമതക്കാരിയുമാണെന്ന ലേഖനത്തിലെ കണ്ടെത്തലുകൾ ഹിന്ദുക്കളിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ രാഷ്ട്രീയ ചിന്തകളും ഇടുങ്ങിയ സാമൂഹ്യ ബോധവുമാണ് ഇത്തരമൊരു രചനയ്ക്ക് കാരണമായത്. വിശ്വകർമ്മ സമൂഹത്തിന്റെ കുലാചാരനായ പെരുന്തച്ഛനെ അവഹേളിച്ച മാതൃഭൂമി ദിനപത്രവും ആലങ്കോട് ലീലാകൃഷ്ണനും തെറ്റിതിരുത്തി മാപ്പ് പറയണമെന്ന് ഹിന്ദു സംഘടനാ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പെരുന്തച്ഛനെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ES ബിജു, ഹിന്ദു പാർലമെന്റ് സംസ്ഥാന ചെയർമാൻ KK ഹരി, KVS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സതീഷ് ടി പത്മനാഭൻ, തമിഴ് വിശ്വകർമ്മ സമൂഹം സംസ്ഥാന പ്രസിഡന്റ് RS മണിയൻ, വിശ്വബ്രാഹ്മണ സമൂഹം സംസ്ഥാന പ്രസിഡന്റ് NM സുരേഷ്, അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൗൺസിൽ അംഗം അജയ് ഘോഷ്, വിശ്വകർമ്മ ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റ് KV അഭിലാഷ്, അഖില കേരള വിൽക്കൊപ്പ് മഹാസഭ സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രൻ മണിമല എന്നിവരും വിശ്വകർമ്മ സമുദായ നേതാക്കളും പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വ്യാജ ചരിത്രം നിർമ്മിച്ച് വിശ്വകർമ്മത്തിനെയും ഹിന്ദു സമൂഹത്തെയും അവഹേളിക്കാനും ശിഥിലീകരിക്കാനുമുള്ള മാതൃഭൂമിയുടെ ശ്രമത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാചരമുണ്ടെന്നും ഇത് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും വിശ്വകർമ്മ സമുദായ കൂട്ടായ്മ സംസ്ഥാന രക്ഷിതാധികാരി V രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പന്തിരുകുളത്തെയും കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെയും വികലമായി ചിത്രീകരിക്കുന്നതിൽ നിന്നും മാതൃഭൂമിയും ലീലാകൃഷ്ണനും പിൻവാങ്ങി വിശ്വകർമ്മ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മീശ എന്ന നോവലിലെ വിവാദ പരാമർശത്തിലൂടെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു സ്ത്രീകളെ അവഹേളിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. പ്രസ്തുത നോവലിലൂടെ ക്ഷേത്ര ദർശനം നടത്തുന്ന ഹൈന്ദവ സ്ത്രീകളെയും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയുമാണ് മാതൃഭൂമി അവമാനിച്ചത്. NSS ഒറ്റക്കെട്ടായി മാതൃഭൂമി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായി ദിനപത്രത്തിന്റെ കോപ്പികളിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് മാതൃഭൂമി സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MB വീരേന്ദ്രകുമാർ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് മാപ്പ് അപേക്ഷിച്ചതോടെയാണ് ഈ പ്രശ്നത്തിന് അന്ന് പരിഹാരമായത്. എത്ര കിട്ടിയാലും പാഠം പഠിക്കില്ലെന്നാണ് മാതൃഭൂമി ദിനപത്രത്തിന്റെ അവഹേളന ലേഖനം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.